അവരുടെ ഹർജി സ്വീകരിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട മദനിയ മദനി സഖാഫി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തുടക്കത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കണമായിരുന്നു. മദനിയത്തിന്റെ ആ തുടക്കത്തിൽ തന്നെ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച്, നിയമം അനുസരിച്ച്, വദീഫ അനുസരിച്ച് ഫാത്തിഹത്തുണ്ടെന്ന് തുടങ്ങിയത് കൊണ്ട് ആശം പിന്നെ സ്വാഗതഭാഷണം പിന്നിലേക്ക് നീട്ടിയതാണ്. വലിയൊരു ഭാഗ്യമുള്ളൊരു സഖാഫി ഉസ്താദ്. മർക്കസിൽ പഠിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അഹ്ലം വസഹ്ലൻ, മനമനസ്സുകളിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മദ്ഹ് കീർത്തനമായ ബുർദ ഷരീഫിന്റെയും മറ്റു മദ്ഹിന്റെയും കാവ്യങ്ങൾ മനസ്സിലേക്ക് എത്തിക്കുന്ന വളരെ ഒരു ഗായകനും കൂടി ആയതുകൊണ്ട് ഉസ്താദ് പലപ്പോഴും ബുഖാരി ക്ലാസ്സിൽ ലത്തീഫ് സഖാഫി ഉസ്താദിനോട് അഹ്ലം വസഹ്ലൻ എന്ന ഈണത്തിലുള്ള ബൈത്ത് പഠിപ്പിക്കുമായിരുന്നു. ഈ സമയത്ത് നോക്കിയേ എത്ര ആളുകളാണ് ലത്തീഫ് സഖാഫി ഉസ്താദിന്റെ മദനിയും കുടുംബത്തിലൂടെ ഒരുപാട് സ്വാഗതം നൽകുന്നത് മർക്കസിന് വേണ്ടി. ഇപ്പോൾ ഈ അടുത്ത് സാദാത്തുക്കൾക്ക് വേണ്ടി പാവപ്പെട്ട സയ്യിദന പേരറിയാതെ, നാടറിയാതെ, വീടില്ലാതെ കഷ്ടപ്പെടുന്ന, കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട സയ്യിദന്മാർക്ക് വീട് വെച്ച് നിർമ്മിക്കാൻ ഭാഗ്യം ലഭിച്ചത് അത് മദനിയം കുടുംബത്തിനാണ്. അതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട എന്റെ പ്രിയ സുഹൃത്ത് ലത്തീഫ് സഖാഫി ഉസ്താദിനാണ്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ ആ സയ്യിദന്മാരുടെ ദുആ മതി സഖാഫി ഉസ്താദിൻ. ഇനിയും അപേക്ഷകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഷറഫുല്ലല മൗസ്താദവറുകളും സയ്യിദന്മാരെ വലിയ മഹബ്ബത്ത് വെക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദുബൈയിൽ നിന്ന് ഉസ്താദിന് മഹബ്ബത്ത് വെക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഷറഫുല്ലല സാദാത്ത് റിലീഫ് ഫൗണ്ടേഷൻ എന്നുള്ള സംഘടനയ്ക്ക് രൂപം നൽകി ചെറിയ ചെറിയ ഹദിയകൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.